കഷ്ടതയില്ല നാടേ. പാസ്റ്റർ സജിമോൻ കരുണയുടെ ഇന്നത്തെ അധ്യായം കാണുവാൻ ഉണ്ടാകില്ല. ഇന്ന് പുലർച്ചെ പാസ്റ്റർ സജിമോൻ തൻ പ്രിയം വെച്ച കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. എങ്കിലും തന്റെ മാരകമായ രോഗം തിരിച്ചറിഞ്ഞപ്പോൾ പാസ്റ്റർ സജിമോൻ ക്രിസ്ത്യൻ ലൈവ് കരുണയുടെ സഹായം തേടിയിരുന്നു. ക്രിസ്ത്യൻ ലൈവ് പ്രേക്ഷകരുടെ സഹായം അഭ്യർത്ഥിച്ചിരുന്നു. ഈ വാർഡിൽ 15 വാർഡിലെ മെമ്പറാണ്. ഒരു 3 വർഷക്കാലമായിട്ട് എനിക്ക് പാസ്റ്ററിനെ കുടുംബത്തിനെ നന്നായിട്ട് അറിയാം. ആരോടാണെങ്കിലും വളരെ സ്നേഹമായിട്ടാണ് ഈ പാസ്റ്റർ ഇടപെടുന്നത്. എന്നാൽ കഴിയുമ്പോൾ ഞാൻ എന്ത് സാഹചര്യം ഞാൻ ഇവരുടെ കൂടെ ഉണ്ടാവും എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റില്ല. അനാഥമാക്കപ്പെട്ട പാസ്റ്റർ സജിമോന്റെ കുടുംബത്തിനായി കരുണയുടെ ഇന്നത്തെ അധ്യായം സമർപ്പിക്കുന്നു. ഇന്ത്യയുടെയും കേരളത്തിന്റെയും വിവിധയിടങ്ങളിൽ സഞ്ചാര സുവിശേഷകനായും സഭാ ശുശ്രൂഷകനായും സുവിശേഷ വേല ചെയ്തു വന്നിരുന്ന പാസ്റ്റർ ആർ സജിമോൻ ന്യൂ ഇന്ത്യ ചേർച്ച് ഓഫ് ഗോഡ് സഭയുടെ ശുശ്രൂഷകനായി നിരവധി ഇടങ്ങളിൽ സഭാ ശുശ്രൂഷകനായും പ്രവർത്തിച്ചിരുന്നു. ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജനിച്ചോളുന്ന സാഹചര്യത്തിൽ നിന്നും 1989 താവായ യേശുവിനെ കണ്ടുമുട്ടുവാനിടയായി. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഒരു സമയത്ത് 36 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഇന്ത്യയോളം ഒന്നിന് കുറവ് വരുത്താതെ വരുന്നതാണ്. 97 ഞങ്ങൾക്ക് കുടുംബമായി ചേരുവാൻ ആശയം തന്നു. അതിനുശേഷം 3 കുഞ്ഞുങ്ങളെ ദൈവം തന്നു. അവരുടെ വിദ്യാഭ്യാസത്തിന് യാതൊരു ബുദ്ധിമുട്ടും വരാതെ സർവകൃപാനുമായ ദൈവം നടത്തി. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ ക്യാൻസർ പേഷ്യൻ്റ് ആണെന്നുള്ള അറിവ് എന്നെ വല്ലാതെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ ഭാരപ്പെട്ടു. എങ്കിലും ദൈവം എന്നെ ആശ്വസിപ്പിക്കുകയും ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് എനിക്കറിയത്തില്ല. ആ സന്ദർഭത്തിലാണ് നിങ്ങളെ പരിചയപ്പെടുകയും നിങ്ങളുടെ മുമ്പിലായിരിക്കുകയും ചെയ്യുന്നത്. നിങ്ങളാ കഴിയാവുന്ന എല്ലാ സഹായങ്ങളും സപ്പോർട്ടുകളും തന്നു ഞങ്ങളെ സഹായിക്കണമെന്ന് ധാർമ്മയോടെ അപേക്ഷിച്ചു കൊള്ളുന്നു. ദൈവം ഞങ്ങളെ സഹായിക്കും എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അവിചാരിതമായുണ്ടായ വയറുവേദനയെ തുടർന്ന് നടത്തിയ വിദഗ്ധ പരിശോധനയിൽ പാസ്റ്റർ സജിമോൻ ലിവർ ക്യാൻസർ 4 ഘട്ടത്തിൽ എത്തി നിൽക്കുന്നതായി തെളിഞ്ഞിരുന്നു. ഹൈന്ദവ പാരമ്പര്യത്തിൽ നിന്നും വിശ്വാസത്തിൽ വന്നതിനാൽ ഉറ്റവരും സ്വന്ത ബന്ധങ്ങളും അകന്നു. തുടർ ചികിത്സയ്ക്കായി കാത്തു നിൽക്കാതെ പാസ്റ്റർ സജിമോൻ യാത്രയായി തന്റെ പ്രിയ കുടുംബത്തെ അനാഥരാക്കിക്കൊണ്ട്. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കിടപ്പാടമോ ഭവനമോ ഇല്ല. ഞങ്ങൾക്ക് 3 തലമുറകളാണ്. മൂത്തമൻ ജോഷുവ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ മോള് BS നഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇളയ മോള് +2 പഠനത്തോടുള്ള ബന്ധത്തിൽ പരീക്ഷ കഴിഞ്ഞു നിൽക്കുന്നു. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇപ്രകാരം ഒരു പ്രതിസന്ധി നേരിട്ടത് എപ്രകാരം എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ ഞങ്ങൾ വളരെ പ്രതിസന്ധിയിലായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടുന്നതായ സഹായങ്ങളും സപ്പോർട്ട് ദൈവനാമത്തിൽ അപേക്ഷിച്ചുകൊള്ളുന്നു. അപ്രതീക്ഷിതമായി പ്രതീക്ഷിക്കാത്ത ഈ ഒരു സാഹചര്യം തൻ്റെ കുടുംബത്തെ വേട്ടയാടിയപ്പോൾ വളരെ പ്രയാസവും ദുഃഖകരമായിരിക്കുന്ന അവസ്ഥയിലൂടെയാണ് പ്രിയപ്പെട്ട കുടുംബം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളും ആശ്രയം മറ്റവരുമായ ഈ മക്കളെയും മാതാവിനെയും നമുക്ക് കരുതാം. നമ്മുടെ പ്രാർത്ഥനാ സഹായങ്ങളാൽ ഈ കുടുംബത്തെ കരുതാം. അനാഥരാക്കപ്പെട്ട പാസ്റ്റർ സജിമോന്റെ കുടുംബത്തിനായി പ്രാർത്ഥനാ സഹായങ്ങൾ അപേക്ഷിച്ചുകൊണ്ട് കരുണയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. കാണും ഞാനെന്നും
യേശുവിൻ രൂപം ശോഭയേറും തന്മുഖകാന്തി അന്നാൾ മാറും ഖേദം ശോക ദുഃഖമല്ല ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ് ആനന്ദം ആശ്വാസം അനുഗ്രഹം ഔർ ഫേസ്ബുക്ക് പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ് സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in